പാലക്കാട് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേ വിഷബാധയേറ്റ് മരിച്ച കോളേജ് വിദ്യാർത്ഥിനിക്ക് നായ കടിച്ച് ആഴത്തിൽ മുറിവേറ്റിരുന്നുവെന്ന പ്രചാരണം ശരിയല്ലെന്ന് കുടുംബത്തിന്റെ പ്രതികരണം. പേ വിഷബാധയേറ്റ് മരിച്ച മംഗല സ്വദേശി ശ്രീലക്ഷ്മിയുടെ പിതാവാണ് ഇത്തരം പ്രചാരണങ്ങൾ ശരിയല്ലെന്ന് വ്യക്തമാക്കിയത്. കുട്ടിയെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഏറ്റവും നല്ല ഫെസിലിറ്റിയിട്ടുള്ള തൃശ്ശൂർ മെഡിക്കൽ കോളേജുകാർ കണ്ടുപിടിക്കുക, ഈ ആഴത്തിലുള്ള മുറിവാണ് കുട്ടിക്കുന്നത് മുമ്പേ കണ്ടുപിടിക്കാണ്ട് ഞാൻ ഈ സമയത്ത് ഞാൻ അതിനെ പറ്റിയിട്ട് അംഗീകരിക്കുന്നില്ല. ഞാൻ എല്ലാ വാക്സിനും ആ കുട്ടിക്ക് കറക്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് ഒരു ദിവസം മാത്രം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡേസ് ഒന്നും മിസ്റ്റേക്ക് ചെയ്തില്ല. അത് ഫൈനലി കൺഫേം ചെയ്താണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോൾ നിങ്ങൾ വാക്സിൻ എല്ലാം കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഈ ശാസ്ത്രീയ പഠനങ്ങളോ റിപ്പോർട്ടുകളോ പുറത്തു വരാനുണ്ട്? തരുൺ, ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ശ്രീലക്ഷ്മിക്ക് ആഴത്തിൽ നായ കടിച്ചപ്പോൾ ആഴത്തിൽ മുറിവേറ്റു, അങ്ങനെ വൈറസ് ബാധ ഉണ്ടായി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പക്ഷേ ഇക്കാര്യം വീട്ടുകാർ നിഷേധിക്കുന്നു. ഇന്നലെ ശ്രീലക്ഷ്മിയുടെ പിതാവ് സുഗുണൻ നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഇത്തരത്തിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവമായ പഠനം നടത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ ഒരു ലാബ് പരിശോധനാ ഫലം വരാനുണ്ട്. ശ്രീലക്ഷ്മിയുടെ സ്രവം പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്. അതിന്റെ പരിശോധനാ ഫലം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ലഭിക്കും എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രതിരോധ വാക്സിൻ 4 ഡോസ് വാക്സിനും എടുത്തിരുന്നു, അതോടൊപ്പം തന്നെ മുറിവേറ്റ സ്ഥലത്ത് സിറം ഇഞ്ചക്ഷനും അവർ ചെയ്തിരുന്നു. പക്ഷേ അതിനകത്ത് സാധാരണ കടിയേറ്റ സമയത്ത് തന്നെ ജില്ലാ ആശുപത്രിയിൽ നിന്നായിരുന്നു വാക്സിൻ എടുത്തിരുന്നത്. പിന്നീട് മുറിവേറ്റ സ്ഥലത്ത് സിറം ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ മരുന്ന് ലഭ്യമല്ലാതായിരുന്നു. പിന്നീട് അവർ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആ ഒരു യാത്രാ സമയം ഏറെക്കുറെ 3 മണിക്കൂറോളം സമയം ഇത്തരത്തിൽ മരുന്ന് ഈ സിറം ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടി വൈകൽ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതാണോ ഒരുപക്ഷെ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് എന്തായാലും പരിശോധിക്കുന്നത്. സാധാരണഗതിയിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സുരക്ഷിതമാകേണ്ടതാണ്. വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കാറുള്ളത്. അടുത്ത കാലത്തെല്ലാം തന്നെ സമീപകാലത്ത് ഇത്തരത്തിൽ വാക്സിൻ എടുത്ത് മരണം സംഭവിച്ചതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിന് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ വിശദമായ പഠനം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അവിടെ പോയി.